കാളപ്പെറ്റു എന്ന് കേട്ടപ്പോൾ കയറെടുക്കുന്നവർ എന്നൊരു ചൊല്ലുണ്ട്. മലയാളത്തിലെ പ്രധാനപ്പെട്ട ചൊല്ലാണ്. ഈ ചൊല്ല് തന്നെ ഉണ്ടായത് കേരളത്തിലെ പ്രതിപക്ഷത്തെക്കുറിച്ചാണ് എന്നും അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കളെക്കുറിച്ചാണ് എന്നും അതല്ല ചിലപ്പോൾ ചില മാധ്യമപ്രവർത്തകരെക്കുറിച്ചാണോ എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പറയാൻ കാരണം ഇപ്പോൾ കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ ഒരു മറുപടി നൽകി. ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രൻ എം പി ആണ്, അതോടൊപ്പം തന്നെ കെ മുരളീധരനും എം പി ആണ്. രണ്ടും പ്രതിപക്ഷ എം പിമാരാണ്, കേരളത്തിലെ യു ഡി എഫിൻ്റെ എം പിമാരാണ്. ഇവരെപ്പോഴും കേരളയിൽ പദ്ധതി എതിർത്തുകൊണ്ടിരിക്കുന്നവരും കൂടിയാണ്. അവർ കേരളയിലെ കുറിച്ചാണ് ചോദ്യം ചോദിച്ചത്. സ്വാഭാവികമായും അതിനൊരു മറുപടി വരുമ്പോൾ എല്ലാവർക്കും ആകാംക്ഷയുണ്ടാകും. എന്താണ് കേരളയിലെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്നറിയണം. അതിൽ ആകാംക്ഷയുണ്ട്, എം പിമാർക്കുണ്ട്, എം എൽ എമാർക്കുണ്ട്, അതോടൊപ്പം പറഞ്ഞ ജനങ്ങൾക്കുണ്ട്, മാധ്യമപ്രവർത്തകർക്കുണ്ട്, എല്ലാവർക്കുമുണ്ട്. എന്താണ് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് പറയാൻ പോകുന്നത് എന്ന്. എന്നാൽ മറുപടി എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഡോക്യുമെൻ്റാണ്. അത് എല്ലാവർക്കും എളുപ്പത്തിൽ ലഭ്യമാകും. രാജ്യസഭയിലും ലോക്സഭയിലും നൽകുന്ന ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്ക് സർക്കാർ നൽകുന്ന മറുപടിയും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ആർക്കും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതൊരു പബ്ലിക് ഡോക്യുമെൻ്റാണ്. അങ്ങനെ അറിഞ്ഞിട്ട് പോലും അതിൽ പറയാത്ത കാര്യങ്ങൾ വെച്ച് വാർത്ത നൽകുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പറയാത്ത കാര്യങ്ങൾ വെച്ച് വാർത്ത നൽകുകയും ആ വാർത്തയ്ക്ക് മുകളിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും പ്രതികരിക്കാൻ തയ്യാറാവുകയും അങ്ങനെ തെറ്റായ ഒരു വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് എത്രമാത്രം തൊലിക്കെട്ടി വേണം എന്ന് നാം ആലോചിച്ച് നോക്കണം. അത്ര മാത്രം കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടി ഉള്ളവർക്ക് മാത്രമേ അക്കാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഒരു വസ്തുത. ഏതായാലും മറുപടി വന്നു. ആ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ പദ്ധതിക്ക് അനുമതി നിഷേധിച്ചു എന്നല്ല, അനുമതി നൽകിയിട്ടില്ല എന്നുമല്ല, അനുമതി ഇപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലാണ്. ഈ മറുപടി എല്ലാവർക്കും ലഭിക്കുന്ന പോലെ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. രാജ്യസഭയുടെയും ലോക്സഭയുടെയും ചോദ്യങ്ങൾക്ക് നൽകുന്ന മറുപടികൾ ആ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. അത് മറുപടി ഇങ്ങനെയാണ്, രണ്ട് പേജുള്ള മറുപടിയാണ്. ഇതിൽ തുടങ്ങുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്റ്റർ ഓഫ് റെയിൽവേസ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന മറുപടിയിൽ ആദ്യ ഭാഗത്ത് എൻ കെ പ്രേമചന്ദ്രനും കെ മുരളീധരനും ചോദിച്ച ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് രണ്ടാമത്തെ പേജിൽ കൃത്യമായ മറുപടി നൽകുന്നു. ആ മറുപടിയിൽ ആദ്യ പാരഗ്രാഫ് എന്നത് എന്താണ് കെ ആർ ഡി സി എൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ ആർ ഡി സി എൽ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സംയുക്ത സംരംഭമാണ്. സംസ്ഥാന സർക്കാരിന് അതിൽ 51% ഓഹരിയുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ വകുപ്പായ റെയിൽവേ വകുപ്പിൽ 49% ഓഹരി പങ്കാളിത്തമുള്ള കമ്പനിയാണ്. ഈ കമ്പനി കേരളയിൽ പദ്ധതി എന്ന രൂപത്തിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് ഒരു ഡി പി എസ് സമർപ്പിച്ചിട്ടുണ്ട്. അതിന് 63,941 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ പദ്ധതിയെ സംബന്ധിച്ചുള്ള ലഘു വിവരണമാണ്. അതിനുശേഷം കൃത്യമായും ഇതിന് എവിടുന്നാണ് ലോൺ ലഭിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് പറയുന്നു. 33,700 കോടി രൂപ വിദേശങ്ങളിൽ വിദേശ ഏജൻസികളിൽ നിന്നും വായ്പയായി സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ജൈക്ക, എ ഡി ബി, അതോടൊപ്പം തന്നെ കെ എഫ് ഡബ്ല്യു തുടങ്ങിയ ഏജൻസികളിൽ നിന്നാണ് ലോൺ എടുക്കാൻ കെ ആർ ഡി എസ് സി എൽ തീരുമാനിച്ചിരിക്കുന്നത് എന്ന കാര്യങ്ങളും കൃത്യമായും പറയുന്നുണ്ട്. അവസാനം പറയുന്നു, ഇതിൻ്റെ ഡി പി ആർ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഡി പി ആറോടൊപ്പം ചില കാര്യങ്ങൾ കൂടി ലഭിക്കാനുണ്ട്. അത് കെ ആർ ഡി സി എല്ലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സാമൂഹ്യ ആഘാത പഠന റിപ്പോർട്ടാണ്, പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ടാണ്. അതോടൊപ്പം തന്നെ എത്രമാത്രം ലാൻഡ് ഇതിന് വേണ്ടി വരും, അതിൽ റെയിൽവേ ലാൻഡ് എത്രയാണുള്ളത്, അതോടൊപ്പം തന്നെ സ്വകാര്യ വ്യക്തിയുടെ കൈവശത്ത് നിന്ന് എത്ര ഭൂമി ഏറ്റെടുക്കേണ്ടി വരും, റെയിൽവേയുടെ എത്ര ഭൂമിയാണ് ആവശ്യമായി വരുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി വന്നിട്ടില്ല. അതും കൂടി ലഭിക്കണം എന്നാണ് ഈ മറുപടിയിൽ പറയുന്നത്. അവസാനം പറയുന്നത്, പ്രൊജക്ട് ഈസ് നോട്ട് യെറ്റ് സാങ്ഷൻ. ഇപ്പോൾ പ്രൊജക്ട് സാങ്ഷൻ ചെയ്തിട്ടില്ല, അനുമതി നൽകിയിട്ടില്ല. കൺസിഡറേഷൻ ഓഫ് ദ പ്രോജക്ട് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ടെക്നോ എക്കണോമിക് വയബിലിറ്റി ഓഫ് ദ പ്രോജക്ട് എന്നാണ് പറയുന്നത്. സ്വാഭാവികമാണത്, അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ അന്തിമ അനുമതി നൽകുകയുള്ളൂ. അതിനു മുമ്പ് ഡി പി ആർ സമർപ്പിച്ചാൽ ആ ഡി പി ആർ പരിശോധിക്കുന്ന ഏജൻസി അതിലെന്തെങ്കിലും തെറ്റുകളുണ്ട്, പോരായ്മകളുണ്ട്, ആ പോരായ്മകൾ കുറി ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സാമൂഹ്യ ആഘാത പഠനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് സ്ഥലം എത്രമാത്രം സ്വകാര്യ വ്യക്തികളിൽ നിന്ന് സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് കല്ലിടുന്നത്. ആ കല്ലിട്ടതിന് ശേഷം മാത്രമേ ഭൂമി എത്ര വേണമെന്ന് കണക്കാക്കാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം മാത്രമേ സാമൂഹ്യ ആഘാത പഠനം നടത്താൻ കഴിയുകയുള്ളൂ. കാരണം റെയിൽവേ ലൈൻ കടന്നു പോകുന്ന വഴികളിൽ എത്ര വീടുകളുണ്ട്, എത്ര അമ്പലങ്ങളുണ്ട്, എത്ര പള്ളികളുണ്ട്, ഇവ എപ്പോൾ എങ്ങോട്ട് മാറ്റി സ്ഥാപിക്കേണ്ടി വരും, എത്ര പേർക്ക് ഭൂമി നഷ്ടപ്പെടും, എത്ര പേർക്ക് വീട് നഷ്ടപ്പെടും എന്നത് സംബന്ധിച്ചുള്ള സാമൂഹ്യ ആഘാത പഠനം നടത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് കല്ലിടുന്നത്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്.
അപ്പോഴാണ് പറയുന്നത് ഇതാ അനുമതി നിഷേധിച്ചിരിക്കുന്നു, പദ്ധതിക്ക് അനുമതി നിഷേധിച്ചിരിക്കുന്നു, അനുമതിയില്ല എന്ന് തുടങ്ങിയ വാദങ്ങളുമായി പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ചില മാധ്യമങ്ങളും ഒക്കെ രംഗത്ത് വരുന്നത് എന്തൊരു മണ്ടത്തരമാണ് എന്ന് ആലോചിക്കണം. തൊലിക്കട്ടി കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയുള്ളവർക്ക് മാത്രമേ ഈ പബ്ലിക് ഡോക്യുമെൻറ്റിനെ വെച്ച് ഇങ്ങനെ കളവ് പറയാൻ കഴിയുകയുള്ളൂ എന്നത് ഒരു വസ്തുതയാണ്. മന്ത്രി കെ എൻ ബാലഗോപാൽ ഈ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ വന്ന സമയത്ത് തന്നെ മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കുകയുണ്ടായി ഈ ഓർഡർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. ഈ ഓർഡർ എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ഓർഡറാണ് അല്ലെങ്കിൽ ചോദ്യോത്തരമാണ്, അത് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അത് കാണിച്ചുകൊണ്ട് മന്ത്രി കെ എൻ ബാലഗോപാൽ കൃത്യമായി വിശദീകരിച്ചു. ഇതാണ് പറയുന്നത്, കാളപ്പെറ്റോ എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കരുത്, വസ്തുതകൾ അന്വേഷിക്കണം, അതിലെന്താണ് പറയുന്നത് എന്ന് നോക്കണം. അങ്ങനെ മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഏതായാലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പഴയ പോലെ നടക്കില്ല. പഴയ കാലത്ത് മാധ്യമങ്ങൾ പറയുന്നത് അതേപടി വിഴുങ്ങുന്നവരാണ്, മുഖ്യധാര മാധ്യമങ്ങൾ പറയുന്നത് അതേപോലെ വിഴുങ്ങുന്നവരാണ് മലയാളികൾ എന്നൊക്കെ വിശ്വസിച്ചിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്നിവിടെ സോഷ്യൽ മീഡിയയും അതോടൊപ്പം തന്നെ ബദൽ മാധ്യമങ്ങളും ഒക്കെ ഉയർന്നു വരുന്നുണ്ട് ഈ കള്ളത്തരങ്ങൾ ആ നിമിഷം തന്നെ പൊളിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ പൊളിച്ചടക്കിയിരിക്കുകയാണ് പ്രതിപക്ഷത്തെ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുന്നത് ആ മറുപടിയെ തെറ്റായി വ്യാഖ്യാനിച്ച് വാർത്ത കൊടുത്ത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടില്ല എന്ന് വരുത്തി തീർക്കാനും ശ്രമം നടത്തുന്നത്. ആ ശ്രമമാണ് പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി വീണുകിടക്കുന്നത്.